അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിർ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ തലശ്ശേരി പോയപ്പോൾ കണ്ട ഒരു ഷോപ്പാണ്. ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അങ്ങനെ ആ ഷോപ്പിൽക്കാരി എല്ലാം ഞാൻ നോക്കുന്നതും എനിക്ക് വേണ്ടിയ സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തതും ചെറിയ പൈസക്ക് കിട്ടിയ സാധനങ്ങളും വലിയ പൈസേൻ്റെ സാധനങ്ങൾ ചെറിയ പൈസക്ക് കിട്ടിയതാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. ഞാൻ എന്താണോ വാങ്ങിയത്, എന്താണോ സെലക്ട് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങളെ കളിക്കുന്ന സാധനത്തിനെല്ലാം ചെറിയ പൈസയേ ഉള്ളൂ. നല്ല വില കുറവും നല്ല സാധനങ്ങളെല്ലാം ഉണ്ട്. തലശ്ശേരിയിൽ നിങ്ങൾ പിന്നെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറിക്കോ വാങ്ങിക്കോ. അങ്ങനെ എനിക്ക് വേണ്ടിയ ഒരു കുറേ സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം മക്കളെ. ഇൻഷാ എത്രയാണ് ഈ മഫിന്? ഉള്ളല്ല അല്ലേ? മഫിൻ എത്രയാണ്? നല്ല കാറ്റി കൊണ്ടോണ്ട്. നിങ്ങളാ മുതലാളി, അങ്ങോട്ട് നല്ല എടുത്തക്ക്. ഇതാണ് ഇവിടുത്തെ മുതലാളി. അല്ല എല്ലാം എല്ലാം തൊഴിലാളി തന്നെ അല്ലേ? എന്നാലും ഞാൻ ചുറ്റി എടുത്തോട്ടാ. ഇത് മാത്രമാണ് മക്കളെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇതാ ഇങ്ങനെ വലിയൊരു കാറ്, അല്ല ലോറി. പിന്നെ ഇത് എടുക്കുവാണെങ്കിൽ ചെമ്പാ പാത്രം എടുത്തോട്ടെ. അങ്ങനെ വലിയ കഞ്ഞിക്കലമാണ്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പുറത്ത് 400 ചെയ്യുമ്പോൾ 500 കൊടുക്കണം. അത് കൊടാമ്മമാ പിന്നെ കണ്ട. ഇതിൻ്റെ വില ഇതാ 99 രൂപയേ ഉള്ളൂ.
ഇത് തൂക്കി കൊടുത്താൽ കിട്ടും 100 രൂപ. അങ്ങനത്തെ നല്ല അലൂമിനിയത്തിൻ്റെ കഞ്ഞിക്കരത്തിന് എത്ര പൈസ ലേശം ഇവിടെ എന്തോ ഒട്ടിക്ക്. പിന്നെ 100 രൂപ 99 രൂപ കൊടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഈ മോനും എൻ്റെ അനിയനും കളിക്കാൻ വേണ്ടി ഇതിന് കൊടുത്ത എത്ര പൈസ എന്നാ 220 രൂപ കൊടുത്തിട്ടുള്ളൂ. കണ്ടെടുക്കാൻ 220 രൂപ. ഇനി ഞാൻ ചോദിച്ചത് എന്നോട് 300 ചെയ്യുമ്പോൾ 390 എന്നല്ല എന്നോട് പറഞ്ഞത്, ഇത്ര വലിയ കാറിന് അവിടെ 220 രൂപ കൊടുത്തിട്ടുണ്ട്. കളിക്കുന്ന സാധനം ഒരുപാടുണ്ട് മക്കൾക്ക്. അല്ല വലിയ കാറ് അല്ലേ, അത് കഴിഞ്ഞുപോയി. അത് ഫിറ്റ് ചെയ്ത് കൊടുക്കും, വേറെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇതെല്ലാമാണ് മക്കളെ ഞാൻ വാങ്ങിയത്. നല്ല കഞ്ഞിക്കാരോ ഇത്. ഇൻഷാല്ലാ മക്കളെ കളിയല്ല നമ്മളെ സന്തോഷവും സമാധാനവും. അതാണ് നാളെ ഇൻഷാല്ലാ.